ഫോറക്സ് ട്രേഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇൻവെസ്റ്റിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ന്യൂസ് ഫോറക്സ് സംബന്ധമായ അതുപോലെ സ്റ്റോക്ക് സംബന്ധമായ ഫിനാൻഷ്യൽ സംബന്ധമായ എല്ലാ രീതിയിലുള്ള ന്യൂസുകൾ ഇവൻറ്റുകൾ പ്രധാനപ്പെട്ട സ്പീച്ചുകൾ ഇതൊക്കെ എങ്ങനെ കാണാം കാണാമെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻവെസ്റ്റിങ് ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ അത് അതിൻ്റെ വിൻഡോ ഓപ്പൺ ആകും ഇൻവെസ്റ്റിങ് ഡോട്ട് കോം അപ്പോൾ അതിൽ സൈൻ ഇൻ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ ഫ്രീ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ അപ്പം നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ആക്കിയിട്ടെങ്കിൽ ഫ്രീ സൈൻ അപ്പിൽ കൊടുത്ത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിച്ചോ ഗൂഗിൾ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ പുതിയതായി സൈൻ പുതിയ ഇമെയിൽ കൊടുത്ത് സൈൻ അപ്പ് ചെയ്യാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ സൈൻ ഇൻ കൊടുത്താൽ മതി ഞാനിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ സൈൻ ഇൻ കൊടുത്തു അപ്പോൾ എൻ്റെ യൂസർ നെയിം പാസ്വേഡും വന്നു സൈൻ ഇൻ ചെയ്തു ഓക്കെ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഹോം പേജ് അതിൽ കാണും അപ്പം നിങ്ങൾ അത് റോൾ താഴേക്ക് പോവുക കുറച്ച് താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ എക്കണോമിക് കലണ്ടർ എന്ന് ഒരു ഇത് കാണും അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എക്കണോമിക് കലണ്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് വലുതായിട്ട് അത് വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ പിന്നെ ന്യൂ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നോക്കാം അതിനുമ്പിൽ ഇത് നമുക്ക് നമ്മളേതായ രീതിയിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിവിടെ കറണ്ട് ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അതിലൊരു ആറോ മാർക്ക് കാണുന്നുണ്ടാകും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്തെ ടൈമാണ് വേണ്ടത് അതിവിടെ കാണിക്കുക അപ്പം നമുക്ക് ചെന്നൈ കൊൽക്കത്ത ഇന്ത്യൻ്റെ ടൈം ആണെങ്കിൽ ഇന്ത്യയിലാണുള്ളതെങ്കിൽ ഇന്ത്യൻ്റെ ടൈം കൊടുക്കാം ഏത് രാജ്യത്താണെങ്കിൽ ആ രാജ്യത്തെ ടൈം കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യേൻ്റെ ടൈം കൊടുത്തു അപ്പോൾ അത് വർക്കാവും നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ടൈം എടുക്കുന്നത് ഓക്കെ ആയി അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ ഇന്ത്യൻ്റെ ടൈമാണ് ഈ പൂജ്യം മുതൽ പന്ത്രണ്ട് മണിയാണ് ഈ പന്ത്രണ്ട് മണി യൂറോ ജർമ്മൻ ഭൂബ പ്രസിഡന്റ് സ്പീച്ച് സ്പീക്കിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത് അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പം എഫ് ഒ എം സി മെമ്പർ ബുള്ളാർഡ് സ്പീക്ക് യു എസ് ഡി അത് ഏത് കറൻസിയാണോ അത് ബാധിക്കുന്നത് ഏത് രാജ്യത്തിൻ്റേതാണ് ഇവൻ്റ് എന്നുള്ളതിൻ്റേതാണ് ഇവിടെ കാണിക്കുന്നത് കറൻസിയുടെ പേര് യൂറോ അപ്പോൾ ഇത് ജർമ്മൻ പ്രസിഡന്റ് പ്രസംഗിക്കുന്നതായത് കൊണ്ട് യൂറോൻ്റെ യൂറോക്കായിരിക്കും ഇമ്പോർട്ടൻറ്റ് ഇവിടെ ബീച്ച് ബുക്ക് യു എസ് ഡി എഫ് ഒ എം സി മെമ്പർ ബുള്ളാഡ് സ്പീക്ക് അത് യു എസ് ഡി റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് യു എസ് ഡി അത് ഏത് രാജ്യത്തെയാണോ അതിൻ്റെ ഫ്ലാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ടൈം ഇവിടെ ഓക്കെ ഇതിപ്പോൾ ഓസ്ട്രേലിയൻ്റെതാണ് അപ്പോൾ ഓസ്ട്രേലിയൻ്റെ ട്രേഡ് ബാലൻസ് ഉള്ള ന്യൂസാണിത് അത് പ്രീവിയസ് ന്യൂസ് ഇത് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ന്യൂസ് റിലീസായപ്പോൾ ഇതായിരുന്നു റിസൾട്ട് ഫൈവ് പോയിന്റ് ത്രീ സെവൻ സിക്സ് ബില്യൺ ഇപ്പം ഇവർ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിൽ കുറച്ച് ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ഫോർ പോയിൻറ്റ് എയ്റ്റ് ഹൺ എയ്റ്റ് സീറോ സീറോ ബില്യൺ ഫോർകാസ്റ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അത് ആക്ച്വൽ റിലീസ് ചെയ്തത് ഫൈവ് പോയിൻ്റ് ടു വൺ സീറോ ആണ് അപ്പോൾ അത് നമുക്ക് കറൻസിക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ളത് പിന്നെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ആ ന്യൂസിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോ ഓപ്പൺ ആവും ആ വേറൊരു വിൻഡോ ഓപ്പൺ ഓപ്പണായിട്ട് അതിന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും ഇത് പ്രീവിയസ് ഇത്ര ആയിരുന്നു ഫോർകാസ്റ്റ് ഇത്ര ആക്ച്വൽ ഇത്ര ഇത്രയാണ് റിലീസായത് അപ്പോൾ ട്രേഡ് ബാലൻസ് മെഷേഴ്സ് ഇത് എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കും അതിനുശേഷം ഈ ഹയർ ദാൻ എക്സ്പെക്റ്റഡ് റീഡിങ് ഷുഡ് ബി ടേക്കൺ എ പോസിറ്റീവ് മീൻസ് നമുക്കിതിപ്പം ന്യൂസിൽ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ് റിലീസായതെങ്കിൽ കസ് കറൻസി പിന്നെ ബുള്ളിഷ് പോസിറ്റീവ് ഹൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ ബാരിഷ് ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആ ന്യൂസ് എന്താണ് സംഭവം അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ അതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ആ ന്യൂസിൻ്റെ മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഓക്കെ അങ്ങനെ എല്ലാ ന്യൂസിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് ആണ് നിങ്ങൾക്ക് ഇന്നലത്തെ ന്യൂസ് കാണണമെങ്കിൽ ഇവിടെ യെസ്റ്റർഡേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലത്തെ ന്യൂസ് കാണാം അതുപോലെ നാളത്തെ ന്യൂസ് ഒക്കെ കാണാം നാളത്തെ ന്യൂസ് റിലീസ് ആവില്ല പക്ഷേ എന്തൊക്കെ ന്യൂസാണ് ഉള്ളത് വരാൻ നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് നാളത്തെ നോക്കാം നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു മന്ത് ഫുള്ളായിട്ടുള്ള ന്യൂസ് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഈ സൈഡിൽ കലണ്ടറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ആ കലണ്ടറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ഏത് ഡേറ്റ് മുതലാണ് ഇപ്പം നമുക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ന് ഇത് എന്നുവരെയുള്ള എല്ലാ ന്യൂസ് ഒന്നിച്ച് കാണണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ അപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഇത് ഫെബ്രുവരി ഒന്നിന് സ്റ്റാർട്ടായതാണ് ഓരോ ദിവസവും ഫെബ്രുവരി മൂന്നാം തീയതി ഇന്ന് ന്യൂസ് ഫെബ്രുവരി നാല് ഇങ്ങനെ ക്രമത്തിൽ വരും എല്ലാ ദിവസവും ഒന്നിച്ച് നോക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത് കൂടാതെ ഇതിലൊരു കാര്യം ചെയ്യേണ്ടത് ഈ ഇവിടെ ഒരു ഫിൽട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാം നിങ്ങൾ ഈ ഫിൽറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെത് ഓൾറെഡി ഞാൻ ഓൾറെഡി ഫിൽറ്റർ ചെയ്തതുകൊണ്ട് അധികം ഇതുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും സൈൻ ചെയ്തതെങ്കിൽ ഒരുവിധം കുറേ രാജ്യങ്ങളൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇറാഖ് അയർലൻഡ് ഇങ്ങനത്തെ രാജ്യങ്ങൾ ഇതൊന്നും നമുക്ക് ഒരു പ്രാധാന്യമുള്ള രാജ്യങ്ങളല്ല അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ ഡീ ആക്കി വെക്കാം ഏത് രാജ്യം ഇപ്പം നമുക്ക് ഏതാ വേണ്ടത് ഇപ്പോൾ എന്തേലും ഓസ്ട്രേലിയ ഉണ്ട് കാനഡ ഉണ്ട് ചൈന ഉണ്ട് യൂറോ സോൺ ഉണ്ട് ഫ്രാൻസ് ജർമ്മനി ഇന്ത്യ ന്യൂസിലാൻഡ് ജപ്പാൻ സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇത്രയും അത്യാവശ്യം ഉള്ളതുള്ളൂ ബാക്കി നിങ്ങൾ ഏത് രാജ്യത്ത് ആ രാജ്യത്ത് സ്റ്റോക്കോ ഏതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതുകൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ആ രാജ്യത്തെ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം താഴെ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഉള്ളത് എന്നുള്ള ഒരിത് വരും അപ്പോൾ ഇത് മൊത്തം എല്ലാം നമ്മൾ കാണുന്ന രാജ്യത്തെ എല്ലാ കാറ്റഗറിയും ആക്റ്റീവ് വെച്ചാൽ മതി അതൊക്കെയാണ് പിന്നെ അതിനുശേഷം ശേഷം ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് എന്നാൽ ഈ മൂന്ന് ഈ തല കാണുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് കൂടിയതാണ് രണ്ടാമത്തത് മീഡിയം അപ്പോൾ ഞാൻ ഇത് രണ്ടും മാത്രമേ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുള്ളൂ ഇത് അത്ര ഇമ്പോർട്ടൻസ് അല്ല വെറുതെയുള്ള ഒരുപാട് ന്യൂസുകളും കാണാൻ മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റൊന്നും ഉണ്ടാക്കാത്ത ന്യൂസ് ആയിരിക്കും അതുകൊണ്ട് ഞാനത് ആക്കിയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്റ്റീവ് ആക്കാം ഇതായിരിക്കും നല്ലത് ഇത് രണ്ടു മാത്രം ആക്റ്റീവ് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ ഇതും മാർക്ക് ചെയ്ത് ഇതും മാർക്ക് ചെയ്ത് ഇത് വേണ്ട രാജ്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കലണ്ടർ അതുപോലെ അപ്ലൈ പിന്നെ നിങ്ങൾ ഏത് എപ്പോൾ തുറക്കുമ്പോഴും നിങ്ങൾ ആ ഫിൽറ്റർ ചെയ്ത് വെച്ച രീതിയിലുള്ള മാത്രമേ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ന്യൂസ് വാച്ച് ചെയ്യാം ഓക്കെ ഇത് ഇന്നത്തെ ന്യൂസ് ആണെങ്കിൽ ഇന്നിനി ഏഴേ പതിനഞ്ചിന് ന്യൂസ് ഓൾറെഡി റിലീസായി ചൈനീസ് ന്യൂസ് സി എൻ വൈ ഫിഫ്റ്റി വൺ പോയിന്റ് വണ്ണ് പിന്നെ അതിന് ശേഷം പതിനൊന്ന് മണിക്ക് അപ്പോൾ അതിനു മണിക്ക് ഒരു ഒരു മണിക്കൂറിന് അടുത്ത് ന്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ മിനിറ്റായിട്ട് തന്നെ കാണിക്കും ഇപ്പം ഏഴ് പതിനഞ്ചാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ന്യൂസ് ഉണ്ടെങ്കിൽ ന്യൂസ് ആഫ്റ്റർ തേർട്ടി മിനിറ്റ്സ് തന്നെ ഇവിടെ എഴുതി കാണിക്കും ഇതിന്റെ നേരെ അപ്പോൾ അത് രീതിയിൽ ന്യൂസ് ഇല്ലാത്തതുകൊണ്ട് അത് കാണിക്കാത്ത ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അത് അതുപോലെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക എന്നാലും ഞാൻ പുതിയതായിട്ട് ഇറക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്